ഐജി പ്രസന്റ് യൂണി ടേസ്റ്റ് കോമഡി ഉത്സവം ഉദ്ഘാടന രാവ് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ഫ്ലവേഴ്സിൽ. എന്റെ മാനസപുത്രി എന്നുള്ള സീരിയലിന്റെ സംവിധായകന് ഇടയ്ക്കിടയ്ക്ക് നല്ല വഴക്ക് കിട്ടുമായിരുന്നു ശ്രീലക്ക്. എന്തായിരുന്നു അത്? സാറ് നന്നായിട്ട് വഴക്ക് പറയുന്നു. ആരായിരുന്നു സംവിധായകൻ? സുധീഷ് ശങ്കർ. വഴക്ക് പറയുന്ന വെച്ചാല് ഒരു ദിവസം ഒരു സീൻ എടുത്തോണ്ടിരിക്കുന്ന സമയം, ഒരു ദിവസം എന്നല്ല, എനിക്ക് കുറെ പ്രാവശ്യം വഴക്ക് കിട്ടിയിട്ടുണ്ട്. ആ ദിവസം എന്ന് വെച്ചാല് അന്ന് ചിരിച്ചോണ്ട് ചെയ്യേണ്ട ഒരു ഒരു രംഗം ഉണ്ടായിരുന്നു. ചിരിച്ചോണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന എന്തോ ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പം സാറിന്റെ മനസ്സിൽ ഞാൻ ഇന്നതുപോലെ ചെയ്യുന്ന സാറിന് അറിയാം. അത് എന്റെ അടുത്ത് നിന്ന് മാക്സിമം എടുപ്പിക്കും സാറ്. നമ്മൾ എന്തിപ്പം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും മാക്സിമം നമ്മളിൽ നിന്ന് ആ മുഖത്ത് ഭാവങ്ങൾ വരുന്നതും എല്ലാം സാർ മാക്സിമം എടുപ്പിക്കും. അത് വന്നില്ല എങ്കിൽ സാറ് ഷൗട്ട് ചെയ്യും. അത് അത് കിട്ടിയിരിക്കണം. അപ്പം ആ സമയത്ത് എന്തോ എന്റെ വന്നില്ലായിരിക്കാം. അപ്പം അന്നേരം ആ സാറ് ഒരുപാട് ഷൗട്ട് ചെയ്തു, ശ്രീകല ഇത് ചെയ്ത് മാത്രം നമ്മൾ ഇനി അടുത്തത് എടുക്കുന്നുള്ളൂ, ശ്രീകല അത് ചെയ്യണം. പക്ഷെ ആ സമയത്ത് എന്തോ കുറച്ച് ഷൗട്ട് ചെയ്ത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അത് ഫീൽ ചെയ്തു. എന്റെ മനസ്സിൽ വല്ലാണ്ട് വിഷമമായി എനിക്കത്. ഞാനങ്ങ് കരയാൻ തുടങ്ങി. കൈ ചിരിച്ച് അഭിനയിക്കേണ്ട കരയും കൂടി ചെയ്തപ്പോഴത്തേക്ക് അതെനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. കുറെ നേരം അതിനെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു. എങ്ങനെ ചെയ്യൂ ഈശ്വര, എനിച്ച് ദൈവമുള്ള ദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞാൻ രണ്ട് കൽപ്പിച്ചിട്ട് ഞാൻ മുഖലം തുടച്ച് എല്ലാം മേക്കപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ പോയിട്ട് ചെയ്തു. അപ്പം സാറ് ഓക്കെ പറഞ്ഞു. ചെയ്തതിന് ശേഷം ഓക്കെ പറഞ്ഞു. അതിനുശേഷം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീകല ശ്രീകലന്റെ അടുത്തുനിന്ന് എത്രമാത്രം വരുമെന്ന് എനിക്കറിയാം. ശ്രീകല അത് ചെയ്യണം. അത് ചെയ്താലേ അദ്ദേഹത്തിന് എൻ്റെ നിന്ന് ഇനിയും വരുന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഷൗട്ട് ചെയ്തിട്ട് അത് പറയുന്നത്. നിന്നോട് ഇഷ്ടക്കുറവുണ്ടോ സ്നേഹക്കുറവുണ്ടോ ഒന്നുമല്ല ഞാനത് പറയുന്നത്. സത്യമാണ് സാർ, ഓരോ സീൻസ് കാണുമ്പോഴും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാറ് മാക്സിമം നമ്മളെ ഇതിൽ നിന്ന് ഉള്ളിൽ നിന്ന് എടുപ്പിച്ചിട്ട് അത് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ആ സീരിയൽ ഇത്രയും ഹിറ്റ് ആയത്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഒരുപാട് എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ഒരുപാട് പ്രേക്ഷകരെ കിട്ടിയ സീരിയലായിരുന്നു. അത് എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞത് അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അതെനിക്കൊരു എന്താ പറയാ, അതെനിക്കൊരു അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. അദ്ദേഹം വഴക്ക് പറഞ്ഞത് കൊണ്ടായിരിക്കാം കുറച്ചുകൂടി എനിക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. ഈ പലപ്പോഴും ശ്രീകല ഈ പരമ്പരകൾ എന്ന് പറയുമ്പോൾ സിനിമയിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ആളിൽ. എന്നാൽ ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺ കടന്ന് സിനിമയിൽ എത്തിയ പലർക്കും പിന്നെ ഈ സീരിയലിൽ ഒരു പുച്ഛമാണ് താനും പല ആളുകൾക്കും. പിന്നെ സീരിയലോ എന്നവര് ചോദിക്കും. ഒരു ഒരു വല്ലാത്തൊരു രണ്ടു മൂന്ന് എക്സ്ക്ലമേഷൻ മാർക്ക് അങ്ങ് വീഴും സംസാരത്തിൽ. അപ്പൊ അവർ വന്ന വഴി ചിലര് മറക്കും, ചില ആൾക്കാര് ഭയക്കും. അതായത് ഇനി സീരിയൽ തിരിച്ചു പോയാൽ ഈ സിനിമയിൽ സ്കോപ്പ് കുറയും. പിന്നെ മലയാള സിനിമയിൽ ഒരു ധാരണാപേക്ഷകം ഉണ്ട്. അതായത് പരമ്പരയിൽ അഭിനയിച്ച ആളുകൾക്ക് സിനിമ ചെയ്താൽ അവരെ ഓവറായിട്ട് കണ്ടിട്ട് പ്രശ്നമായതാണ്. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ഇപ്പൊ എന്നെയൊക്കെ എത്ര കാലമായിട്ട് മടുത്ത് എന്നെ എടുത്ത് വെളിക്കളയേണ്ടതാ ഇത്ര വർഷമായിട്ട് ആൾക്കാര്. അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം. പ്രേക്ഷകർക്ക് പുതിയ പുതിയതായി വരുന്ന ആൾക്കാർക്ക് കൊള്ളാമെങ്കിൽ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അതിനകത്തൊരു നന്മതിന്മ പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ സ്ത്രീകളെ എന്തുകൊണ്ടാണ് ഈ പരമ്പരയിൽ സജീവമായപ്പോ സിനിമയിൽ ശ്രമിക്കാഞ്ഞത്? സിനിമ സിനിമ വേണ്ട, സീരിയലാണ് എന്റെ തട്ടകം. ഇല്ല സിനിമ വേണ്ട, മാനസപുത്രി ആയാ മതി. അങ്ങനെയൊന്നുമില്ല, സീരിയൽ എനിക്ക് ഓക്കെ, എനിക്ക് കംഫർട്ടബിൾ ആണ്. അഭിനയിക്കാൻ നമ്മളൊരു കുടുംബം പോലെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സിനിമ കിട്ടിയാലും അത് എന്റെ വലിയ സന്തോഷമാണ്. എനിക്ക് വലിയ ആഗ്രഹമാണ് സിനിമയിൽ ചെയ്യണം എന്നുള്ളത്. നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്നെല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്തു സാർ ഒരു പിന്നെ ഉർമി എന്ന് പറഞ്ഞൊരു സിനിമ. ആ സിനിമയിൽ ഞാൻ കുറച്ച് കാരസനിൽ ഒരു പാട്ട് സീക്വൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഉർമി ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു പിന്നെ സിനിമ വരുമെന്നല്ലേ. ആ ക്യാരക്ടർ നല്ല ക്യാരക്ടർ ആയിരുന്നു, സന്തോഷിവൻ സാറായിരുന്നു. അപ്പൊ നല്ല, ഞാൻ അഭിനയിച്ചപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു കരഞ്ഞഭിനയിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ക്ലാപ്പ് ചെയ്തിട്ട് അദ്ദേഹം നന്നായിട്ട് നന്നായി ചെയ്തു ശ്രീകല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അതൊരു അനുഭവമായിരുന്നു ആ സമയത്ത്. ഞാൻ വിചാരിച്ചു എനിക്ക് ഇതുകൊണ്ട് ഞാൻ നന്നായിട്ട് എനിക്ക് ഞാൻ ക്ലിക്ക് ആവുമോ, എനിക്ക് ഒരുപാട് സിനിമ കിട്ടും. അതെ അതെ, എന്നെ ഒരുപാട് ഇഷ്ടം പോലെ എനിക്ക് ഒരുപാട് സിനിമ സ്വപ്നം ഒരുപാട് കാണാറുണ്ട് സാർ. ലാലേട്ടന്റെ കൂടിയും മമ്മൂക്കേന്റെ കൂടിയും മറ്റേ ഹരികൃഷ്ണൻസ് അല്ലേ അഭിനയിച്ചേ, ജൂഹി ചവള, അങ്ങനെയൊക്കെ ഞാൻ സ്വപ്നം. പിന്നെ
രണ്ടാളെയും നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം സീരിയൽ മാനസപുത്രി കാണാറുണ്ടായിരുന്നു. നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിരുന്നേ. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ലാലേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ആ ഉറുമി സിനിമ ശ്രദ്ധിക്കപ്പെട്ട പടമായിരുന്നല്ലോ. അപ്പൊ ഈ സിനിമയ്ക്ക് ശേഷം വിളികളെ വന്നില്ല, ഫോൺ നമ്പർ മാറ്റിയിട്ടൊന്നും ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അതിനുശേഷം എനിക്ക് അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഒരു നല്ലൊരു ഓഫർ ഒന്നും വന്നില്ല സാർ. വിഷമിച്ചോ? നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചോ ഉർമ്മിയിലേക്കൂടെ നല്ലൊരു ക്യാരക്ടർ കിട്ടും എന്ന് വിചാരിച്ചിരുന്നാണ്. പക്ഷെ എനിക്കതൊരു, പിന്നെ ഞാൻ ചെയ്തു നാടോടി മണ്ണിൽ ഒരു ചെറിയ വേഷം ചെയ്തു. അതും നമ്മള് ചെയ്തത്രയും വരൂലല്ലോ, സിനിമ വരുമ്പോഴത്തേക്ക് കൊറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടല്ലേ വരിക. അപ്പൊ അതിലും ചെയ്തിരുന്നു. പക്ഷേ ശ്രീകലയുടെ ഇപ്പൊ ജീവിതത്തിൽ ഇപ്പൊ കൊറേ കാലം ശ്രീകലയ്ക്ക് ഒരു ഇടവേള വന്നു. നിങ്ങൾ ഏറ്റവും അവസാനം ചെയ്ത് രാത്രി മഴ എന്നുള്ള സീരിയൽ വന്ന സീരിയലല്ലേ? ഓക്കെ, ആ സീരിയലാണ് ശ്രീകല ഏറ്റവും അവസാനം ചെയ്തത്. അപ്പൊ രാത്രി മഴ പെയ്തു തോർന്നു. അതിനുശേഷം കുറച്ചു കാലം യുകെയിലും പോയി ഈ മഴക്കിടയിൽ. അപ്പൊ ഇനി വീണ്ടും മഴ വരണം. അപ്പൊ ഇനി സിനിമയാണോ പരമ്പരയാണോ പരീക്ഷിക്കാൻ പോകുന്നത്? പരമ്പരയിൽ ഇപ്പോഴേ എനിക്ക് ഓഫർ വരുന്നുണ്ട് സാർ. അപ്പം പക്ഷേ മോളെ ഒന്ന് ഒരു വയസ്സ്, രണ്ട് മക്കളുണ്ട് അല്ലേ? രണ്ട് മക്കളുണ്ട്. മോളിപ്പം അത്രയല്ല ആയുള്ളു, ഇപ്പൊ ഒരു വയസ്സാവും, അടുത്ത മാസം ഒരു വയസ്സാവും. അതെ, ഇവള് ഡേക്കെയറിലോട്ട് ആക്കിയിട്ട് ഇനിയിപ്പം എനിക്ക് ദൂരെ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എറണാകുളത്ത് നിന്നൊക്കെയാണ് ഷൂട്ടിംഗ് വിളിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങോട്ട് പോയി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയില്ല, തിരുവനന്തപുരത്താണെങ്കിൽ എനിക്ക് പോയി വരാലോ. മോളെ ഡേക്കെയറിലാക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോയി വന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ നോക്കണം എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഇപ്പൊ കൂടെ വരാൻ അമ്മയില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഭയങ്കര വിഷമമുണ്ട് സാർ. അതാണ് ഏറ്റവും വലിയ, അമ്മ അങ്ങ് നിറഞ്ഞാടുകയായിരുന്നല്ലോ അല്ലേ? അപ്പൊ അമ്മയുടെ നിറവിൽ വളർന്ന ഒരു അഭിനേത്രി എന്നുള്ള നിലയിലെ ഇനി പുതിയ ആരുടെ നിറവിൽ ഈ ലൊക്കേഷനിൽ പോകും? അറിയില്ല. വിപിനേട്ടന്റെ അച്ഛനും അമ്മയും, പുള്ളി ഐ ടി പ്രൊഫഷണൽ ആണ്. സമയമുണ്ടോ പുള്ളിക്ക്? സമയമില്ല. പുള്ളി വീട്ടിൽ നിന്നാണോ വർക്ക് ചെയ്യുന്നത്? പുള്ളി വർക്ക് ചെയ്യുന്നതെല്ലാം പുള്ളി ഇടക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വരും. മോളെ വീട്ടിൽ നിന്നാ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ ഇരുന്നാക്കാലോ? അല്ലല്ലല്ല, വീട്ടിലിരുന്ന് എല്ലാ സമയം വീട്ടിലിരുന്നിട്ടല്ല. ഇപ്പൊ അതൊക്കെ മാറിക്കൊണ്ടിരിക്കല്ലേ. ആണോ? ഇപ്പം ആഴ്ചയിൽ മൂന്ന് ദിവസം പോകുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ ആക്കിയിട്ടുണ്ടല്ലേ. അതെ അതെ. ഓ, അത് ഞാൻ വിചാരിച്ചു ലോകത്തുള്ള ഐ ടി കമ്പനികളെല്ലാം ഓഫീസ് അടച്ചു പൂട്ടുന്നു. കൊറേ കമ്പനിയൊക്കെ ഇപ്പോഴും റിമോട്ട് വർക്കിംഗ് സമയമുണ്ട്. ഇത് നമ്മള് വർക്ക് ചെയ്താലേ ബാക്കിയുള്ള ഇക്കോണമി കൂടി മുന്നോട്ട് വരത്തുള്ളൂ. അതെ. അപ്പൊ മീനൽ ഇക്കോണമി മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ കൂടി ഓഫീസിൽ പോയി, അപ്പൊ റെസ്റ്റോറന്റ് വർക്ക് ആവും, റിക്ഷക്കാരിക്ക്, പിന്നെ ടാക്സി, ഇതൊക്കെ ഒന്ന് മുന്നോട്ട് വരണമെങ്കിൽ അതൊക്കെ നമ്മൾ പോയേ പറ്റൂ.